പല ഗടികൾക്കും റോൾ നമ്പർ 7 ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗടികളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് നമ്മുടെ വടക്കുനാഥനാട്ടാ. അതേപോലെ തന്നെ നമ്മുടെ ചാലക്കുടി പട്ടണത്തിൽ പൊന്നു ഹോളിഡേസിന്റെ വടക്കുനാഥനും ഒരുപാട് ആരാധകരും ഫാൻസും അവരുള്ള വണ്ടിയാണ് നമ്മുടെ ഈ പൊന്നുവിന്റെ വടക്കുനാഥനും. 2020 അശോക് ലൈലാൻഡിന്റെ 210 വീൽ ബേസിലാണ് സ്റ്റാർട്ടോ മോഡലാണ് ഇത് വന്നേക്കണേ. അപ്പൊ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഗഡികൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ പൊരിക്കല്ല ഗഡികളെ. അതിന്റെ ഫ്രണ്ട് ലുക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെഡോ വണ്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുത്ത് പിടിച്ചു നിൽക്കുന്ന ഫ്രണ്ടാണ്. ഹൈറ്റ് കൂടുതലാണ്. നമുക്ക് ടോപ്പിൽ നോക്കുമ്പോൾ ഒരു 8 ടോപ്പ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഇൻഡിക്കേറ്റർ, രണ്ട് സൈഡിലും രണ്ട് പാർക്ക് ലൈറ്റ്, സെൻട്രലായിട്ട് ഒരു 5 വൈറ്റ് പാർക്ക് ലൈറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊമ്പിലേക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് ഒരു അപാര ലുക്കിലേ ഈ സെഡോ വണ്ടികൾക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ഗ്ലാസ് ഒരു ചെറിയൊരു കറവോട് കൂടിയിട്ടാണ് ഗ്ലാസും കാര്യങ്ങളും നൽകിയേക്കണേ. അതിന് താഴെയായിട്ട് ചെറിയൊരു മിററും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിൻഡ് ഗ്ലാസ് നോക്കണേ, അപ്പൊ ആ ലുക്കിൽ തന്നെയാ വന്നേക്കണേ. രണ്ട് സൈഡിൽ കോർണർ കറവോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കോർണറിലേക്ക് ഇറങ്ങി വരുമ്പോ ഇവിടേക്കും ചെറിയൊരു കറവും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന ഗ്ലാസുകൾ തന്നെയാ ഈ സെഡോണിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വൈപ്പർ വോൾവോ വൈപ്പറുകളാട്ടോ നൽകിയേക്കണേ. അതേപോലെ ഗ്ലാസിന് താഴെ വരുമ്പോ ഈ ബോണറ്റിന്റെ ഒടുക്കി വരുമ്പോ ഒരു സ്റ്റെപ്പോട് കൂടിയിട്ടാണ് ബോണറ്റും കാര്യങ്ങളും നൽകിയേക്കണേ. നമ്മുടെ ബോണറ്റ് വരുന്നത് ഒരു ചെറിയൊരു ബോണറ്റും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിന് താഴെ വരുമ്പോ ഗ്രില്ലും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. അതിന്റെ സെന്ററിൽ തന്നെയായിട്ട് പ്രകാശിന്റെ ഒരു അടിപൊളി ലോഗിയും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോ മുമ്പൊക്കെ ഇറങ്ങിയ സെഡോ വണ്ടികൾക്ക് ഒരു ചൈനീസ് ലാമ്പും കാര്യങ്ങളാണ് കൊടുത്തതാണ്. ഇത് സെപ്പറേറ്റ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തതാണ്. ഇതിൽ എഞ്ചൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഈ കോർണറിലായിട്ടാണ് വന്നേക്കണേ. പിന്നെ ബമ്പറിലേക്ക് വരുമ്പോ രണ്ട് ഫോഗ് ലൈറ്റുകളാണ് ഈ ബമ്പറിൽ നൽകിയിട്ടുള്ളത്. അടിയിൽ നമുക്ക് പാർക്ക് ലൈറ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രോസ് ബാറിലേക്ക് വരാം. ക്രോസ് ബാറിലേക്ക് വരുമ്പോ രണ്ട് ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ആംഗിളിലേക്ക് വരുമ്പോ സൈഡ് അപ്പാറ ലുക്കിൽ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കൊമ്പ് അടിപൊളി ലുക്കിൽ കൊമ്പും കാര്യങ്ങളും വന്നിട്ട്, അതുപോലെ നമ്മുടെ ഈ ഡ്രൈവിംഗ് ക്യാബിന്റെ അവിടെ ഒരു ചെറിയൊരു കറവും കാര്യങ്ങളും കൊടുത്തിട്ട് ക്വാർട്ടർ ഗ്ലാസ്സും അങ്ങനെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ക്വാർട്ടർ ഗ്ലാസ്സുകൾ, അതിന് താഴെയായിട്ട് സ്ലൈഡിങ് ഗ്ലാസ്സുകൾ, പിന്നെ റെയിൽ ഗാർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലാഷ് ബോഡിയാണ് നൽകിയിട്ടുള്ളത്. സെൻട്രലായിട്ട് ഒരു ബീഡിങ്ങും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡോറിലേക്ക് വരുമ്പോൾ എയർ ഡോറുകൾ ഇങ്ങോട്ട് തുറക്കുന്ന രീതിയിലുള്ള ഡോറുകളാണ് നൽകിയിട്ടുള്ളത്. ഈ ഡോറിൻ്റെ അവിടെ തന്നെയായിട്ട് നമുക്കൊരു ചെറിയ ഗ്ലാസ് ക്വാർട്ടർ ഗ്ലാസ് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് ഇങ്ങോട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ഈ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു പാർക്ക് ലൈറ്റ്, ഒരു ഇൻഡിക്കേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റും അതുപോലെ ഒരു യെല്ലോ കളർ പാർക്ക് ലൈറ്റാണ് സൈഡുകളിൽ നൽകിയിട്ടുള്ളത്. പിന്നെ അവിടെ നമുക്ക് വീല് പറയുകയാണെങ്കിൽ റേഡിയൽ ടയറുകൾ നൽകിയിട്ടുള്ളത്. 295 ടയർ നൽകിയേക്കണേ. വീൽ കപ്പിലേക്ക് വരുമ്പോൾ സ്റ്റീലിൻ്റെ വീൽ കപ്പാണ് നൽകിയേക്കണേ. പ്രകാശിൻ്റെ ഒരു ലോഗയൊക്കെ ഈ വീൽ കപ്പുമ്പോൾ നൽകിയിട്ടുണ്ട്. അതിൽ ലഗേജ് ബോക്സാണ് ഇനി നൽകിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം, ഇവിടെ ആയിട്ട് രണ്ട് ഇൻവെർട്ടറുകളും രണ്ട് ബാറ്ററിയാണ് ഈ ബോക്സിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് വലിച്ചു തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറുകളാട്ടോ നൽകിയിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പാസഞ്ചേഴ്സിൻ്റെ അതുപോലെ ഡ്രൈവറുടെയും ലഗേജ് വെക്കാനുള്ള ഒരു വലിയൊരു ബോക്സും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഡോർമോ
ഇവിടെ ഇപ്പൊ പ്രകാശിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ വണ്ടികൾക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഒരു പാർക്ക് ലൈറ്റ്, അത് റിഫ്ലക്ടർ ആണ് രണ്ട് സൈഡിലും. അപ്പൊ അതുപോലെ ഇവിടെ ഒരു ലോക്കും ഒരു അടിപൊളി ഹാൻഡിലും കാര്യങ്ങളായിട്ടാണ് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വരുമ്പോ നമുക്കറിയാം ഒരു സ്പയർ വീല് അതുപോലെ ജാക്കി ലിവറും കാര്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും എയർ ബലൂൺ സസ്പെൻഷനും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു എമർജൻസി എക്സിറ്റും കാര്യങ്ങളും നൽകിയില്ല. പിന്നെ നമ്മുടെ ഗ്ലാസ്സും കംപ്ലീറ്റ് പ്രകാശിന്റെ ഒരു ലോഗിങ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് വീലിലേക്ക് വരുമ്പോ ഒരു ഫൈബറിന്റെ വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ സെന്ററിലും പ്രകാശിന്റെ ഒരു ലോഗിങ് കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അവിടെ ബാക്ക് ഡിക്കിന്ന് സാധനങ്ങൾ കയറ്റിട്ട് ഇതിലെ എളുപ്പത്തിൽ വലിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ ബാക്ക് ഡിക്കിയും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. ലഗേജ് ബോക്സിന്റെ ഈ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്ലോപ്പായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. അടിയിലൊക്കെ നമുക്ക് പാർക്ക് ലൈറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇടുത്ത് പിടിച്ചിട്ടുന്ന ബാക്ക് ലുക്ക് തന്നെയാണ്. നമ്മുടെ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കോർണറിലായിട്ട് ഒരു പൊഴിയിലാണ് പാർക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്തത്. പിന്നെ രണ്ട് സെന്ററിൽ തന്നെയായിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ്, അതുപോലെ നമ്മുടെ ഗ്ലാസിന് താഴെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു യു ടൈപ്പിലാണ് മോൾഡിങ്ങും കാര്യങ്ങളും വന്നേക്കണേ. പിന്നെ നമ്മുടെ സെന്ററിൽ തന്നെയായിട്ട് ഒരു ബീഡിങ് കൊടുത്തിട്ട് നമ്മുടെ ഡോറാണ് താഴേക്ക് വരുന്നത്. അതുപോലെ ഇപ്പുറത്ത് ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പ്രകാശിന്റെ ഒരു ലോഗോ, അതുപോലെ ഒരു പ്രകാശ് എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് കാര്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അഞ്ച് ടൈൽ ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. രണ്ട് ബ്രേക്ക് ലൈറ്റ്, ഒരു പാർക്ക്, അതുപോലെ ഒരു ഇൻഡിക്കേറ്റർ, റിവേഴ്സ്, അത്രയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നല്ല അടിപൊളി മോഡലിൽ തന്നെയാണ് നൽകിയേക്കണേ. ഇൻഡിക്കേറ്റർ ഈ ബമ്പറിൽ നൽകിയിട്ടുണ്ട്. ബമ്പറിന്റെ സെന്ററിൽ തന്നെ ആയിട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു റിവേഴ്സ് ക്യാമറ, അതുപോലെ നമ്പർ പ്ലേറ്റിന്റെ ആയിട്ട് പാർക്ക് ലൈറ്റ്, അതിന് താഴെ പാർക്ക് ലൈറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിക്കിയുടെ താഴേക്ക് വരുമ്പോൾ ലഗേജ് കയറ്റുമ്പോൾ പെയിന്റും കാര്യങ്ങളും പോവാതിരിക്കാനാണ് സ്റ്റീലിന്റെ ഷീറ്റുകൾ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഡിക്കി ഒന്ന് തുറന്ന് നോക്കാം. ഡിക്കി നമുക്ക് ഇവിടുന്ന് സ്ലോപ്പായിട്ടാണ് ഡിക്കിയും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലഗേജൊക്കെ അവിടുന്ന് ഫസ്റ്റ് ഇറക്കാനുള്ള സെറ്റപ്പിനാണ് ലഗേജ് അങ്ങോട്ട് വെച്ചേക്കുന്നത്, ഒരു ചെരുവ് ഇട്ടേക്കുന്നത്. അതുപോലെ നമ്മുടെ ഡിക്കിയുടെ ഇവിടെയായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ലഗേജും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ലൈറ്റും LED ലൈറ്റും കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാഡർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോ നമുക്ക് ഇവിടെയായിട്ട് ഒരു എമർജൻസി ഡോറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ താഴെ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളാണ് നൽകിയേക്കണേ. ഇതിൽ പാർക്ക് ലൈറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. റെഡ് ഫിനിഷിനുള്ള പെയിന്റ് വന്നാണ്. അതുപോലെ ഗ്രാഫിക്സ് വർക്ക് ചെയ്താണ് ബദ്രിയിൽ കേട്ടാ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കൊത്ത സെന്ററിൽ വരുമ്പോ എമർജൻസി എക്സിറ്റ് ഇവിടെ ഒരെ നൽകിയിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോ ഇവിടെയും നമുക്കൊരു ഡോർ കാണാൻ പറ്റും. നമുക്ക് ഇത് തുറന്നു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡീസൽ ഫിൽറ്ററുകൾ അതുപോലെ എക്സോസ്റ്റും കാര്യങ്ങളാണ് ഈ സൈഡിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോ വേവലിന്റെ ലിപ്സെറ്റും കാര്യങ്ങളാണ് നൽകിയത്. ബാക്കിൽ എയർ ബലൂൺ സസ്പെൻഷനും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഡ്രൈവറുടെ ഡോറും കാര്യങ്ങളും നോക്കാം. അതിന് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അടിപൊളി ഹാൻഡിലും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ ചാവി ലോക്കും കാര്യങ്ങളാണ് ഈ ഡോറിൽ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്കൊരു മിററും കാര്യങ്ങളും ഡോർ പേഡ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നേക്കണേ. അതുപോലെ വൈൻഡിങ് ഗ്ലാസുകളാണ് നൽകിയേക്കണേ. പിന്നെ ഡോർ ലോക്കും കാര്യങ്ങളും ഡോറിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പുറ സൈഡിൽ ഇവിടെ എയർ ഫിൽറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവർക്ക് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ബോണറ്റ് തുറക്കുള്ള ലിവർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതേപോലെ ഫ്യൂസ് സെറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെഡലുകളും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡിൽ തന്നെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ, അതുപോലെ ഫയറിന്റെ ഒരു സിലിണ്ടറും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. We'll be right back.
ഇവടക്കുന്നതിന്റെ ഉള്ളിൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയും കാര്യങ്ങളും ഈ വണ്ടിയുടെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് കേബിന്റെ ഉള്ളിൽ അതിന്റെ ഒരു പ്രത്യേകതയിലേക്ക് നമുക്ക് പോവാം. മറ്റുള്ള വണ്ടികളിൽ നമ്മൾ സ്വിച്ച് ബോർഡ് അതോ ഫ്യൂസ് സെറ്റും കാര്യങ്ങളും നമ്മുടെ ഡ്രൈവിംഗ് കേബിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റാം. ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല ഏടാ. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് പറയാനുള്ളത്. അതിന്റെ കംപ്ലീറ്റ് സ്വിച്ചുകൾ നമ്മ ഈ വോൾവോ ടൈപ്പ് ഡാഷ് ബോർഡ് ആണ് നൽകിയേക്കണത്. വോൾവോന്റെ ചെയ്ത പോലെ ഫീനിയ എന്ന് പറഞ്ഞ ഫസ്റ്റ് മോഡലാണ് സ്വിച്ച് ബോർഡ് നമ്മുടെ ഈ ഡാഷ് ബോർഡിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമുക്ക് റിവേഴ്സ് ക്യാമറയുടെയും ഫ്രണ്ട് ക്യാമറയുടെയും ഒരു ചെറിയ മോണിറ്റർ ഈ ഡാഷിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ താഴേക്ക് വരുമ്പോ ഇവിടെ നമ്മുടെ എയർ ഡോറിന്റെ സ്വിച്ചുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജിങ്കി എ സിയുടെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളാണ് ഇവിടെ നൽകിയേക്കണത്. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് എയർ ഡോറിന്റെ ലിവറും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡാഷ് ബോർഡും കാര്യങ്ങളും നോക്കണമെങ്കിൽ നമ്മുടെ സെയിം ലൈലാൻഡിന്റെ സെയിം രീതിയിലുള്ള ഡാഷ് ബോർഡും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് അതുപോലെ എ ബി എസിന്റെ സ്വിച്ചും കാര്യങ്ങളിലാണ് വരുന്നത്. കസാർട്ട് ലൈറ്റും ഇങ്ങനെ ഈ സൈഡിൽ വരുന്നത്. അതിന്റെ താഴെ നമുക്ക് നോക്കുമ്പോൾ ഈ എ സിയുടെ റീഡിംഗ് മീറ്ററും കാര്യങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ചാർജറും കാര്യങ്ങളും ഡ്രൈവർക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ചാർജറും കാര്യങ്ങളാണ് ഇവിടെ നൽകിയേക്കണത്. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചാവി സെറ്റും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ടോപ്പിലായിട്ട് നമുക്ക് രണ്ട് ഫാനുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ഒരു എമർജൻസി ഡോറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെറ്റ് നോക്കണമെങ്കിൽ വർമാസിന്റെ സെറ്റും കാര്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതിന് താഴെയായിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്ലൈഡിംഗ് ഗ്ലാസുകളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മിക്സറും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതിന്റെ സ്വിച്ചുകളും കാര്യങ്ങളും നമ്മുടെ ഈ ഡ്രൈവിംഗ് ക്യാബിന്റെ ഈ ബാക്കിൽ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ 7-speed ഗിയർ ബോക്സ് ആണ് നൽകിയേക്കണത്. 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയർ ആണ് നൽകിയേക്കണത്. ചെറിയൊരു ബോണറ്റും കാര്യങ്ങളാണ് അതിന് നൽകിയേക്കണത്. അപ്പൊ നമുക്കൊരു 5 steps പാസഞ്ചേഴ്സിന് കയറാൻ വേണ്ടിട്ട് കൊടുത്താണിത്. ഇവിടെ ഒരു പിടിച്ച് കയറാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഹാൻഡിലും അതുപോലെ ഇവിടെ ഒരു ഹാൻഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഒരു ഗ്രേ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തായിട്ട് നമുക്ക് കിളിക്കിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു സീറ്റും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗഡികളെ നമ്മുടെ ഈ വടക്കുന്നതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ പൊളി ലുക്ക് തന്നെയാട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും നോക്കാട്ടോ. അപ്പൊ ആദ്യം തന്നെ ഡോറിന്റെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു കൂളറും അതുപോലെ ഹോട്ട് വാട്ടർ നാച്ചുറൽ വാട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു കൂളറാണ് കൊടുത്തേക്കണത്. പിന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് നമുക്കൊരു ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലൊരു കുഷ്യനും കാര്യങ്ങളും അടിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആൾക്ക് ഇരുന്നിട്ട് പാസഞ്ചേഴ്സ് അതിൽ സംസാരിക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കട്ടോ. ഇവിടെ ആയിട്ട് ഒരു റെയിലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മ ടോപ്പിലേക്ക് വരുമ്പോ ടോപ്പിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബെൽ സ്വിച്ചും കാര്യങ്ങളാണ് കൊടുത്തത്. ഇപ്പൊ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡ്രൈവറെ വിളിക്കാനോ കാര്യങ്ങൾക്കാണ് ബെൽ സ്വിച്ച് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അലാറും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഡോറിന്റെ മുകളിൽ തന്നെയായിട്ട് ഒരു ചെറിയൊരു ഡിജിറ്റൽ ക്ലോക്കും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 42-inch TV LED TV ആണ് നൽകിയത്. ആൻഡ്രോയിഡ് TV ആണ് നൽകിയത്. 2.5 നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇപ്പുറത്ത് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ വേർതിരിക്കുന്ന സ്ലൈഡിംഗ് ഗ്ലാസ് നമ്മൾ പല വണ്ടികളിലും മുമ്പ് ഇറങ്ങിയ വണ്ടികളിൽ കണ്ടിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്തിട്ട് വരാം. നമ്മുടെ സെറ്റ് വരുമ്പോൾ മൊത്തമായിട്ട് ക്ലോസ് ചെയ്തിട്ട് വരാം. ഈ വണ്ടിയിൽ നമുക്കിപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഡ്രൈവറായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾക്കും പറ്റും. ആ ലെവലിലാണ് ഇതിൻ്റെ ഗ്ലാസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3+2 49 സീറ്റാണ് വരേണ്ടത്. പുഷ് ബാക്ക് സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ടോപ്പിലെ വെൽവെറ്റും അതുപോലെ സീറ്റിൻ്റെയും സെയിം ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബെർത്തുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വണ്ടികളിൽ കാണുന്ന രീതിയിലല്ല നമ്മുടെ ബെർത്തുകളും കാര്യങ്ങളും ചെയ്തേക്കണം. നല്ല സൗകര്യത്തിൽ വലിയ ബെർത്തുകൾ തന്നെ സെഡോണിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ബെർത്തിൽ തന്നെ നമുക്ക് ഒരു സൈഡിൽ 3 speaker വെച്ചിട്ട് മൊത്തം 6 speakers ബെർത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സീറ്റ് നമ്പറും കാര്യങ്ങളും ഈ ബെർത്തിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റണ്ണിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ AC വിൻഡ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ബെർത്തിന് താഴെ വരുമ്പോൾ നമുക്ക് റീഡിംഗ് ലൈറ്റ് അതുപോലെ AC വിൻഡുകളും അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളാണ് നൽകണത്. അതുപോലെ നമ്മുടെ ഈ പോസ്റ്റുകളിൽ നമ്മൾ ഒന്നിടവിട്ട് എമർജൻസി സ്വിച്ചുകൾ അതുപോലെ ഫാനുകളും നൽകിയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു TV കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു 32-inch LED TV തന്നെയാണ് നൽകിയേക്കണത്. ആൻഡ്രോയിഡ് TV ആണ് നൽകിയേക്കണത്. നമുക്ക് ഈ TV ഇവിടെ വരുന്നതോടുകൂടി ബാക്കിൽ നിന്നുള്ള പാസഞ്ചേഴ്സിന് കറക്റ്റായിട്ട് TV കാണാനും കാര്യങ്ങൾക്ക് സൗകര്യമാണ്. അതുപോലെ നമ്മുടെ റൂഫ് AC ജിങ്കിയുടെ AC കാര്യങ്ങളാണ് ഈ സെൻറ്ററിൽ തന്നെയായിട്ട് നൽകിയിട്ടുള്ളത്. സീറ്റിംഗ് നോക്കണമെങ്കിൽ ഒരു മികച്ച യാത്രാനുഭവം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സീറ്റിങ്ങിലും അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറും നമുക്ക് തരണത് കേട്ടോ. അതുപോലെ നമ്മുടെ എയർ ബലൂൺ സസ്പെൻഷനാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എമർജൻസി എക്സിറ്റിൻ്റെ റാമറും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഈ വണ്ടികളൊക്കെ ബോഡി കൂടെ പ്രകാരം GPS കണക്റ്റഡാ. അത് കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു എമർജൻസി സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്യണമെങ്കിൽ 2 alerts പോകും. നമ്മുടെ ഓണർക്കും അതേപോലെ RD ഓഫീസിലേക്കും 2 messages പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എമർജൻസി സ്വിച്ചും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗഡികളുടെയും അതേപോലെ നമ്മുടെ ചുള്ളന്മാരുടെയും
പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഈ ബാക്ക് വരുന്നത്. ഈ ബാക്കിൽ തന്നെയായിട്ട് നമ്മൾ ഇവിടെ ഒരു റൂഫിൽ ഒരു എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലും അതുപോലെ മൂന്ന് റൂഫ് എമർജൻസി എക്സിറ്റാണ് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ അടിപൊളി ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഒരു കവറിങ്ങിലും കാര്യങ്ങളിലാണ് എമർജൻസി എക്സിറ്റും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. നമുക്ക് മുകളിലേക്ക് തള്ളി തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലായിട്ട് നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് പഞ്ച് ബോക്സും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിപൊളി ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ വണ്ടി റിവ്യൂ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ ഉണ്ണിച്ചേട്ടനും പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ സ്റ്റാഫുകളുമായ ഇവരാണ് നമുക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.